അജ്ഞാനമാകുന്ന കടും തിമിരത്തോടു കൂടിയാണ് ഞാൻ ജനിച്ചത്. എന്റെ ആധ്യാത്മിക ഗുരുനാഥൻ വിജ്ഞാനമാകുന്ന ദീപശിവ കൊണ്ട് എന്റെ കണ്ണുകൾ തുറന്നു എന്റെ സാദര നമസ്കാരങ്ങൾ ഞാൻ അർപ്പിക്കുന്നു. വന്ദേഹം ശ്രീ ഗുരും ശ്രീ യുദ്ധാപുതകന്ദ്രം ശ്രീ ഗുരും വൈഷ്ണവാംശ ശ്രീരൂപം സാഗരയാദം സാഗണ രഘുനാഥാനിതം സംശജീവം സാധുവിതം സാധുദൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സാഗണ ലളിതാ ശ്രീ വിശാഖാനിതം ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയ മുദീരേ നഷ്ടപ്രായേഷ ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമ ശ്ലോകേ ഭക്തി ഭഗവതി നൈഷ്ഠികം. ഹരേ കൃഷ്ണ നമോ ഭഗവതേ വാസുദേവാ ശ്രീകൃഷ്ണ പരമാത്മേന്മ. ഒന്നുകൂടി എല്ലാവരെയും ഞാൻ ആത്മമായിട്ട് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ഭഗവത്ഗീത യഥാരൂപം അധ്യായം 11 ശ്ലോകം 41-42 ഇത് വിസ്തരിച്ചെടുക്കാൻ സമയമില്ല, അതുകൊണ്ട് നമുക്ക് വായിച്ചു പോകാം. സകേതി മത്വാ പ്രസവം യദുക്തം ഹേ കൃഷ്ണ ഹേ യാദവ ഹേ സകേതി അജാനതാ മഹിമാനന്ദ വേദം മയാ പ്രമാദാത് പ്രണയേന വാപി യച്ഛാപഹാസാർത്ഥം അസത്കൃതോസി വിഹാര സയ്യാസന ഭോജനേഷു ഏകോദവാപ്യച്യുത തത്സമക്ഷം തക്ഷാമയേ ത്വാമഹമപ്രമേയം. വിവർത്തനശീല പ്രഭാദിക്കു ചാങ്കയുടെ മഹത്വം എന്തെന്നറിയാതെ സുഹൃത്തെന്ന് മാത്രം കരുതി ഹേ കൃഷ്ണ ഹേ യാദവ ചങ്ങാതി എന്നല്ല ഞാൻ അങ്ങേ സ്നേഹത്താലോ സംഭ്രമത്തിനാലോ വിളിച്ചു പോന്നു. നാം തനിച്ചായിരിക്കുമ്പോഴും മറ്റുള്ളവർക്ക് ഇടയിലായിരിക്കുമ്പോഴും വിനോദിക്കുകയോ ഇരിക്കുകയോ ഒരേ കിടക്കയിൽ കിടക്കുകയോ ആഹാരം കഴിക്കുകയോ ചെയ്യുന്ന അവസരങ്ങളിൽ പലപ്പോഴും അങ്ങേ വേണ്ടത്ര മാനിക്കാതെ അപഹസിച്ചിട്ടുണ്ട്. അച്യുത, അങ്ങനെ പറ്റിപ്പോയ പിഴകൾക്കെല്ലാം അങ്ങയോട് ഞാനിതാ മാപ്പ് ചോദിക്കുന്നു. നമുക്കും ഇതൊക്കെ സാധാരണ സംഭവിക്കാറുള്ളതാണ്, നമ്മളും ആളെ മനസ്സിലാക്കാതെ അല്ലേ. ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന് വന്നതിന് ശേഷം വ്യത്യാസമുണ്ട്. അതിനു മുമ്പൊക്കെ നമ്മൾ ആളെ മനസ്സിലാക്കാണ്ട് തട്ടിപ്പേറും ചീത്ത പറയും, വേറെ ഏതെങ്കിലും പരിഹസിക്കും. പരിഹാസമാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ചീത്ത പറഞ്ഞാലും വിരോധം പരിഹസിക്കുക പാടില്ലെന്നാ പറയണം, അത് മനുഷ്യനെ കൊല്ലുന്ന രൂപത്തിലാണ്. അപ്പൊ അത്രയൊക്കെ നമ്മളും ചെയ്തിട്ടുണ്ട്. അർജുനൻ ഇത്രയും വലിയൊരു ഭക്തനായിട്ട് അദ്ദേഹം പറയാണ് എനിക്കിതൊക്കെ പറ്റി, ഞാൻ കൂടെ കിടക്കുമ്പോ എന്റെ കാല് അങ്ങയുടെ മേൽ ഭഗവാന്റെ മുകളിലാണ് കാലെടുത്ത് വെക്കണമെന്ന് ആലോചിച്ചു നോക്കൂ. അർജുനെ കാല് കയറ്റി ഉണ്ട്, തമാശ പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല. ഞാൻ അങ്ങാണ് പരമ ദിവ്യോത്തം പുരുഷനെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. അതുകൊണ്ട് ഞാൻ 1000 തവണ ഞാൻ അങ്ങേക്ക് നമസ്കരിക്കുന്നു എന്നാണ് ഈ ഇത് ഇതിൽ കൂടെ പറയുന്നത്. ഇനി ഭാവാർത്ഥം ഉണ്ട്, ഭാവാർത്ഥം നമുക്ക് പിന്നീട് വായിക്കാം, കാരണം എന്താ വെച്ചാൽ സമയമില്ല. അപ്പോ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ, ഭഗവാൻ സാധാരണ പറയുന്നില്ലേ, നമ്മളെ എത്ര കണ്ട് നമുക്കിപ്പോ ഈ കാണുന്ന എല്ലാ വസ്തുക്കളും ഈ ഭൗതിക ലോകത്തിലുള്ള എല്ലാം തന്നെ നമുക്ക് തന്നിരിക്കുന്നതാണ് ഭഗവാൻ. നമുക്ക് അത് ഉപയോഗിച്ച് അനുഭവിച്ചോളാം പറഞ്ഞുകൊണ്ട് തന്നിരിക്കുക. എന്നിട്ടും ഇത്രയൊക്കെ അനുഭവിച്ചിട്ട് നമുക്ക് കാറുണ്ട്, ബംഗ്ലാവുണ്ട്, അതുണ്ട്, ഇതുണ്ട്, ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ടും ഭഗവാന് ചീത്ത പറയും അല്ലെ. ഭഗവാനെ നമസ്കരിക്കപ്പെട്ടോ അത് വേണ്ട, ചീത്ത പറയണോ അതിനെ കുറ്റം പറയോ, ഭഗവാൻ 16000 ഭാര്യമാരും അത് ഇത് മറ്റ് ഇങ്ങനെ നമ്മൾ പറയുള്ളൂ. നമ്മുടെ അനുഭവം അതാണ്. പക്ഷെ അത് നമ്മളെ കൂടെയുള്ള ആൾക്കാര് എന്തെങ്കിലും ചെയ്യുന്ന പ്രാർത്ഥന അങ്ങനെ അല്ലാണ്, ഇതാണ് ശരി എന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കുകയില്ല. അപ്പൊ അവര് വന്ന് ഭ്രാന്താന്ന് പറയാം, ആകോട്ടെ ഭ്രാന്തായിക്കോട്ടെ, നമുക്ക് ഭഗവാനിന്റെ ഒരു ഭ്രാന്ത് നമുക്ക് വേണം. നമുക്ക് ഭ്രാന്ത് ഉണ്ടാവണം, ഭഗവാന്റെ രാധാരാണിയുടെയും ഭഗവാന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഭ്രാന്ത് വരണം, അതാണ് ഞാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതാണ് അവസ്ഥ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ടൈം നെയ്യവേ 12 മിനിറ്റ് ചാക്കോട്ടെ.
बोलने में मुश्किल नहीं, लेकिन दोनों मिलकर बोलेंगे कुछ बोलने को मौका नहीं मिलेगा, समझा? इसीलिए माफ करना. അപ്പൊ ഇതാണ് നമ്മൾ ഈ ഈ ശ്ലോകത്തിൽ നിന്ന് പ്രഭുവാദം നമുക്ക് വിവരിച്ചിരുന്നത്. അർജുനെ പോലെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളും അതേപോലെ മുന്നോട്ട് പോകാനാണ് നമ്മള് ശ്രീല പ്രഭുവാദം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതനുസരിച്ച് നമുക്ക് ഭഗവാന്റെ പ്രീതി കിട്ടാനായിട്ട് ഒരേ ഒരു വഴി രാധാറാണിയിൽ കൂടെ നമുക്ക് രാധാറാണി എന്ന് ആവുന്നോടത്തോളം നമ്മൾ സേവിക്കാം. രാധാറാണിക്ക് എന്താണ് ഇഷ്ടം? രാധാറാണിക്ക് എന്താണ് ഇഷ്ടം പറയൂ. രാധാറാണിയെ തൃപ്തിപ്പെടുത്താൻ എന്താ ചെയ്യാ നമ്മള്? കൃഷ്ണന്റെ നാമ ഹരേ കൃഷ്ണ. പ്രഭു ഡോക്ടർ പ്രഭു വളരെ പുതിയ ആളാണ്, അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലായി. കൃഷ്ണനെ പ്രീതി, കൃഷ്ണനെ ഗ്ലോറിഫൈ ചെയ്യുക, കീർത്തനം ചെയ്യുക, അതാണ് രാധാറാണിക്ക് വേണ്ടത്. അത് കേട്ടിങ്ങനെ രാധാറാണി മയങ്ങി പോകുന്ന പറഞ്ഞാൽ തല ഇറങ്ങി വീഴും, അതാണ് അവർക്ക് ആവശ്യം. അപ്പൊ നമ്മള് കൂടുതൽ 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 ഭഗവാന്റെ നാമം ചോദിക്കുക, രാധാറാണിയെ തൃപ്തിപ്പെടുത്തുക. അപ്പൊ ഇനി നമ്മള് രാധാറാണിയുടെ ചില കാര്യങ്ങൾ നമുക്കിവിടെ ഒന്ന് കാര്യമായിട്ടൊന്നും ഇല്ല, എന്നാലും നമ്മള് ഒന്ന് ശ്രമിക്കാം. അപ്പൊ രാധാറാണിയുടെ ജന്മം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ അവര് ജന്മമല്ല, കാരണം അവര് ഒരു രാധാറാണിയായാലും കൃഷ്ണായാലും മറ്റെല്ലാവരും അംശാംശങ്ങളെല്ലാം തന്നെ ആരും പ്രസവിക്കുന്നതല്ല, അവര് താൻ അങ്ങനെ തന്നെ വരുന്നതാണ്. രാധാറാണിയും അത് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. രണ്ട് രാധാറാണി ഇന്നാലെ കീർത്തിത പ്രസവിച്ചു അങ്ങനെയല്ല. അപ്പൊ ഇതിന്റെ തുടക്കം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, വൃഷഭാനു രാജാവും കീർത്തിതയും ഇതിനു മുമ്പുള്ള ജന്മത്തില് ബ്രഹ്മാവിനോട് പേരിന് വ്യത്യാസം ഉണ്ട് കേട്ടോ, ഞാൻ ആ പേര് മറന്നുപോയി. അവര് തപസ് ചെയ്തു ബ്രഹ്മാവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിട്ട്. അപ്പൊ ബ്രഹ്മാവ് തൃപ്തിപ്പെട്ട് മുന്നിൽ വന്നപ്പോ എന്താ വേണ്ടതെന്ന് ചോദിക്കും, മക്കള് വന്നു. അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു, ഈ ഈ ജന്മത്തില് കിട്ടാൻ സാധ്യതയില്ല. ഞാൻ എളുപ്പം പറയാം കേട്ടോ, കുറച്ച് കാര്യങ്ങൾ ഉണ്ട് അതിനിടയ്ക്ക്. ഈ ഈ ജന്മത്തിൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത, അടുത്ത ജന്മത്തിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും, അതും നല്ല രീതിയിൽ നിങ്ങൾക്ക് നല്ല കുട്ടികളുണ്ടാവും എന്ന് അനുഗ്രഹിച്ചു. അങ്ങനെയാണ് അവര് വൃഷഭാനുമായിട്ടും കീർത്തിതയായിട്ടും ജന്മം കൊടുക്കുന്നത്. അപ്പൊ ഒരു എന്താണ് സ്ഥലത്തിന്റെ പേര് ഞാൻ പറഞ്ഞു, ബർസാന. യെസ്, റൈറ്റ്, ഇറ്റ് ഈസ് റൈറ്റ്. അത് ഞാൻ ഈ പേരൊക്കെ ഞാൻ മറന്നു. അപ്പൊ ബർസാനയിലാണ് അവര് അവര് വന്നത്. പക്ഷെ അവര് രാജാവാണ്, ഇഷ്ടംപോലെ കൃഷി സ്ഥലങ്ങളുണ്ട്. അങ്ങനെയുണ്ട് രാവലിൽ വരാൻ സാധ്യത ഉണ്ടായത്. രാവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് കൃഷി സ്ഥലം മുഴുവൻ രാവലിലാണ്. അപ്പൊ ഇവരിവിടെ ഇടയ്ക്ക് ഇവിടെ വന്ന് താമസിക്കും, പിന്നെ തിരിച്ചങ്ങോട്ടും അങ്ങനെയാണ്. അപ്പോ ഇങ്ങനെ ഒരു ദിവസം ഇവര് യമുന നദിയെ രാജാവ് കുളിക്കാനിറങ്ങി. കുളിക്കാനിറങ്ങി കഴിഞ്ഞപ്പോ സന്ധ്യാവനൊക്കെ ഉണ്ടല്ലോ, യമുനയിൽ നിന്ന് തന്നെ വെള്ളം എടുത്ത് സന്ധ്യാവനൊക്കെ ചെയ്തു, ഇങ്ങനെ മന്ത്രങ്ങളൊക്കെ ജയിച്ചുകൊണ്ടിരിക്കപ്പോഴാണ് ഒരു താമര ഒഴുകി വരണുണ്ടു. ആ താമര നോക്കിയപ്പോ അതിനൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയെ കണ്ടോടുകൂടി അദ്ദേഹം അന്താളിച്ചു പോയി. അതാണ് അപ്പൊ ഇങ്ങനെ ഈ ഇതിന്റെ പിന്നിലും ഒരു കഥയുണ്ട്, ഞാനത് പറഞ്ഞുതരാം. സമയമില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അപ്പൊ ഈ താമരയിൽ ഈ രാധാറാണി വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മെയ്യാന്ന് കേട്ടു സർവപാലക പ്രഭുവിന്റെ ക്ലാസ് കേട്ടെങ്കിൽ അവർക്കറിയാം. അപ്പൊ ഇത് ഈ ഇങ്ങനെ ഇതിൽ വരുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, അദ്ദേഹം എന്നെ ഓവർടേക്ക് ചെയ്തു. അപ്പൊ ഞാൻ പറയണേ എനിക്ക് ഒരു ഫലവില്ലാണ്ടേ, ഇന്നലെ മിന്നാന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ള ഒരു അവസരം അദ്ദേഹം ചെയ്തു. അപ്പൊ ഓക്കെ, അതുകൊണ്ട് അപ്പൊ അങ്ങനെ ഇതിന് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, വിദ്യാപർവ്വതത്തിന് വിദ്യാപർവ്വതം ഹിമാലയം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. വിദ്യാപർവ്വതത്തിന് ഒരു അസൂയ, ഹിമാലയത്തിന്റെ പോലെ ഒരിക്കലും അവർക്കൊണ്ട് മകളുണ്ട്. അപ്പൊ അതിനെപ്പോ ഹിമാലയത്തിന് കിട്ടിയ മരുമകനെ പോലെ ഒരു നല്ല മരുമകനെ എനിക്കും വേണം. പക്ഷേ മഹാദേവനെ പോലെ അത് നടക്കുന്ന കാര്യമാണോ? കല്ല് നടക്കൂല. പക്ഷെ എങ്കിൽ അവര് പ്രാർത്ഥിച്ചു. അപ്പോ ആ പ്രാർത്ഥന പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇതേപോലെ തന്നെ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. ബ്രഹ്മാവ് പറഞ്ഞു, ഏതായാലും മഹാദേവനെ പോലെ കിട്ടൂല, പക്ഷെ എങ്കിലും നിങ്ങളുടെ കുട്ടികൾക്ക് നല്ലൊരു ഇതേപോലെ കീർത്തിമാനായിട്ട് ഒരാള് തീർച്ചയായിട്ടും കിട്ടും എന്ന് പറയണം. അങ്ങനെയാണ് അവര് അതിനുവേണ്ട യജ്ഞങ്ങൾ യാഗങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ രണ്ടു കുട്ടികളുടെ ഇവർക്ക് രണ്ട് പെൺകുട്ടികളാണ് മടിയിലിരുത്തി കൊണ്ട് യജ്ഞങ്ങൾ യാഗങ്ങളും അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരമാണ് പൂതന വരുന്നത്. പൂതന എങ്ങനെയാ വന്നതെന്ന് വെച്ചാൽ, പൂതനയുടെ കാര്യം അറിയാമോ നമുക്ക്? പൂതന എന്ന് വെച്ചാൽ കംസം പറഞ്ഞു വിട്ടേക്കണമെന്ന്, അതിന്റെ കഥയും നമുക്ക് അറിയാവുന്നതാണ്. ആ ഏരിയയിലുള്ള എല്ലാ പെൺകുട്ടികളെയും എനിക്ക് കൊണ്ടുതരാം, ആൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നീ കൊന്നു കളഞ്ഞേക്ക, ഇതാണ് ഇവളുടെ ദൗത്യം. അപ്പൊ ഇങ്ങനെ ഇവളിങ്ങനെ മുകളിലേക്ക് പൂതന ഇങ്ങനെ പോകുമ്പോ ഈ വിദ്യാപർവ്വതത്തിന്റെ മടിയില് വെച്ചാൽ, നമ്മൾ ആക്ച്വലി ഹിമാലയം വിദ്യ എന്നൊക്കെ പറഞ്ഞാൽ അത് പേഴ്സോണിഫൈഡ് ആണ് വെച്ചാൽ, അത് വ്യക്തികളാണ്, അല്ലാണ്ട് നമ്മൾ
എന്താണ് പർവ്വതമായിട്ട് നമുക്ക് കാണാൻ പാടില്ല, അതിലൊക്കെ ഭിത്തികളായിരുന്നു. അപ്പോ ഈ ഈ ഇവരുടെ ഇദ്ദേഹത്തിന്റെ മടി വിദ്യ വിദ്യ വിദ്യയുടെ മടിയില് രണ്ട് പെൺകുട്ടികളെ ഇരിക്കുന്നുണ്ട്. അപ്പൊ പൂതന വന്ന് പൂതന ആ രണ്ട് കുട്ടികളുടെ അടുത്തു പോയി. അപ്പൊ ഈ രണ്ട് കുട്ടികളെ എടുത്തുകൊണ്ട് കഴിഞ്ഞപ്പോ ഇദ്ദേഹത്തിന് വിഷമായി. അപ്പൊ കൂടെ യജ്ഞങ്ങളും യാഗങ്ങളും ചെയ്യാനായിട്ട് ബ്രാഹ്മണരുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു, വലിയ ഋഷിമാരും ഇവരൊക്കെ ഉണ്ടായിരുന്നു. അവരോട് പറഞ്ഞു, പ്രാർത്ഥിക്കൂ, എന്തെങ്കിലും മന്ത്രം ജപിക്കൂ, പൂതനയുടെ കയ്യിൽ നിന്നും ആ കുട്ടിയെ നമുക്ക് രക്ഷിക്കണം, എനിക്ക് വളരെ അനുഗ്രഹമായിട്ട് കിട്ടിയതാണ് അതിനെ. അപ്പൊ അങ്ങനെ ബ്രാഹ്മണര് മന്ത്രം ജപിക്കാൻ തുടങ്ങി. മന്ത്രം ജപിച്ചപ്പോ പൂതനയ്ക്ക് പൂതനയുടെ അതാണ് മന്ത്രത്തിന്റെ വിഷയം. അന്നൊക്കെ മന്ത്രം ജപിക്കാന്ന് പറഞ്ഞാൽ പൈക്കും, ഇന്ന് മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ഫലമുണ്ട്, പക്ഷെ നമുക്ക് അറിയുന്നില്ല അത് എവിടെയാണ് ഫലിക്കുന്നത്. നമ്മള് ഹരികൃഷ്ണ മഹാമന്ത്രം ജപിക്കാൻ ഫലമില്ലേ ഉണ്ട്, പക്ഷെ നമ്മള് പ്രത്യക്ഷത്തിൽ നമുക്ക് എന്താണ് ഫലം എന്ന് വെച്ചാൽ നമുക്ക് എടുത്ത് കാണിക്കാൻ സാധിക്കില്ല. പക്ഷെ നമ്മളിൽ വന്ന വ്യത്യാസങ്ങള് ചോദിച്ചാൽ മതി, ഞാൻ എങ്ങനെയായിരുന്നു പണ്ട്, ഞാനൊരു 10-20 വർഷം മുമ്പ് ഞാൻ എങ്ങനെയായിരുന്നു എന്ന് ആരോടും ചോദിച്ചു അവര് പറഞ്ഞുതരും. മഹാകുരുത്തക്കെട്ടവൻ, കൊള്ളരുതാത്തവൻ, നന്ദി കേട്ടവൻ, ഇങ്ങനെയൊക്കെ ആയിരിക്കാം നമ്മളെ എന്നെ പറ്റി പറയാം. ഇപ്പോഴോ ഓ ഇപ്പൊ വലിയ ഭവ്യതയോടുകൂടി കാണുന്നവരൊക്കെ തൊഴുത് കൃഷ്ണ ഗുരുവായൂരപ്പം. തീർച്ചയായിട്ടും അത് അകത്തുനിന്ന് വരുന്നായാലും പുറത്തുനിന്ന് വരും, തീർച്ചയായിട്ടും വ്യത്യാസം വന്നില്ലേ. അപ്പൊ നാമം ജപത്തിന് ഫലമുണ്ടെന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഈ നാമം ചോദിച്ചപ്പോ പൂതനയ്ക്ക് താങ്ങാൻ പറ്റാണ്ടായി. അപ്പൊ ഒരു കുട്ടിയെ കളഞ്ഞു, ആ കുട്ടി പോയി അടുത്ത കുട്ടി. അപ്പൊ ഇത് ഒന്ന് രാധാറാണി, ഒന്ന് ചന്ദ്രാവിലിയാണ്. ചന്ദ്രാവിലി ആദ്യം കളഞ്ഞു, പിന്നെ രാധാറാണി. രാധാറാണിയെ കൊണ്ട് ഇങ്ങനെ പോയി, പിന്നെ അതും താങ്ങാണ്ടായപ്പോ ആ താഴെ വിട്ടു എന്നാണ്. അങ്ങനെയാണ് രാധാറാണി താമരയിൽ വന്ന് വീഴുന്നത്. താമരയിൽ വന്ന് വീഴുമ്പോഴാണ് വൃഷഭാനുവിന് കിട്ടുന്നത്. വൃഷഭാനുവിനെ കൊണ്ടുപോയി കീർത്തി കീർത്തിന്റെ കൊടുത്തു. കീർത്തിക്ക് കണ്ടപ്പോ രോമാഞ്ചം കൊണ്ടു, സ്ഥലത്തിൽ നിന്നൊക്കെ പാല് വരാൻ തുടങ്ങി. അത്രയും എന്താ പറയാ, അത്രയും ഓസ്പീഷ്യസ് ആണ് ആ കുട്ടിയെ കണ്ടാൽ തന്നെ തോന്നും. അങ്ങനെ അവരങ്ങനെ വളർത്തിക്കൊണ്ട്. പക്ഷേ പിന്നീടാണ് അവർക്ക് മനസ്സിലായി ഈ കുട്ടിക്ക് കണ്ണ് കാണില്ല, സംസാരിക്കില്ല, ചെവി കേൾക്കണ്ടോന്ന് അറിയില്ല, അങ്ങനെ ഒരു വിഷമായി. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നാരദൻ വരുന്നത്. നാരദൻ വന്ന് നാരദന് മനസ്സിലായി, ഇവിടെ കൃഷ്ണൻ ജനിച്ചു എന്ന് കേട്ടിട്ടുണ്ട്, എന്നാ പിന്നെ രാധാ ലക്ഷ്മി ദേവി ഉണ്ടാവും കൂടെ, തീർച്ചയാണ്. അങ്ങനെ കൃഷ്ണൻ നോക്കി വന്നു കഴിഞ്ഞപ്പോ നാരദൻ നോക്കി ഈ വൃഷഭാനുവിന്റെ അടുത്ത് വന്നു. വൃഷഭാനുവിന്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോ വൃഷഭാനു, ഇവിടെ കുട്ടികളൊക്കെ ഉണ്ടോ, കുട്ടികൾ എന്തൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ ആൺകുട്ടിയെ കാണിച്ചു കൊടുത്തു. ആൺകുട്ടിയെ കണ്ടു കഴിഞ്ഞപ്പോ അദ്ദേഹം ഇത് പോലുള്ള ഒരു പെൺകുട്ടിയും കൂടി ഇല്ലേ എന്ന് എടുത്തു ചോദിച്ചു. അപ്പൊ വൃഷഭാനു പറഞ്ഞു, ഇങ്ങനെ ഒരു കുട്ടിയുണ്ട്, പക്ഷെ ആ കുട്ടിക്ക് സംസാരിക്കാൻ പറ്റില്ല, കണ്ണ് കാണില്ല, അങ്ങനെയാണ്. എന്നാ എന്നെ ഒന്ന് കാണിച്ചു തരുന്നു നാരദർ. നാരദർ പോയി കണ്ടു. അപ്പോ നാരദർ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി, ഈ ഈ എന്താ പറയാ, ഇത്ര ഈ ഉജ്ജ്വലമായിട്ടുള്ള ആ ഭംഗി ഇതൊക്കെ കണ്ടു കഴിയുമ്പോ അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പൊ എന്ത് വെച്ചാൽ വൃഷഭാനുവിനെ കീർത്തിനെയും പുറത്താക്കിയിട്ട് വാളടച്ചു. എന്നിട്ട് ഇദ്ദേഹം നമസ്കരിച്ചു, രാധാറാണിയുടെ മുമ്പ് നമസ്കരിച്ചു, അങ്ങയുടെ ആദൊന്ന് എനിക്ക് കാണിച്ചു തരൂ എന്ന് പറയാണ്. അങ്ങനെ രാധാറാണി രാധാറാണിയുടെ സ്വയം രൂപം 8 സഖികളോട് കൂടിയിട്ട് അവിടെ കാണിക്കണേ ചെയ്ത നാരദ മഹർഷിക്ക്. നാരദ മഹർഷി നമസ്കരിച്ചു, പല കീർത്തനങ്ങളൊക്കെ ചെയ്യേണ്ടി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ അത് പഴയ പോലെ ആ കുട്ടി, ആ കൊച്ചുകുട്ടി കണ്ണു കാണാത്തിൽ അവിടെ കിടക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ നാരദര് വൃഷഭാനുവിനെ വിളിച്ചു, നിങ്ങളൊരു കാര്യം ചെയ്തു, ഉത്സാഹം ഒരു ആ ഉത്സാഹം കൊണ്ട് നിങ്ങളൊരു ഒരു ഒരു സദ്യയും ഒരു എന്താ പറയാ ഒരു ഒരു ഉത്സവമായിട്ട് കൊണ്ടാണ് പറയണം. അപ്പോ അദ്ദേഹത്തിന് സംശയം തോന്നി, ഇങ്ങനെയുള്ള കുട്ടികൾ ഇങ്ങനെ കണ്ടൊന്നും കാണാതെ, അതൊന്നും നോക്കണ്ട, നിങ്ങൾ എല്ലാവരും വിളിച്ചോളൂ, പ്രത്യേകിച്ച് നന്ദമഹാരാജനെ യശോദയും വിളിക്കണം എന്ന് പറയുകയാണ്. അങ്ങനെ ഇതെല്ലാം ഉത്സവം ഇതായി. ശ്രീകൃഷ്ണ ഭഗവാനെ ഇവര് വന്നു, ആദ്യം ഇവർ രണ്ടുപേരും വന്ന് കുട്ടിയെ കണ്ടു. കുട്ടിയെ കണ്ടപ്പോ അവർക്ക് വിഷമായി. അപ്പൊ ശ്രീകൃഷ്ണ ഭഗവാൻ എന്താ ചെയ്യാൻ, ഈ യശോദയുടെ ഒക്കത്തുനിന്ന് താഴെ താഴെ ഇറങ്ങി. അപ്പൊ ഇങ്ങനെ അവര് അവരുടെ സംസാരത്തിൽ മുഴുകി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ രണ്ട് യശോദയും കീർത്തിതയും നന്ദഗോപാലും നന്ദ മഹാരാജും വൃഷഭാനും സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോ എന്ത് ചെയ്യുന്നു ചെയ്യാൻ, ഇദ്ദേഹം ശ്രീകൃഷ്ണ ഭഗവാൻ വേഗം ആ ആട്ടുകെട്ടുണ്ടാകുമ്പോ പതുക്കെ പിടിച്ച് കയറി നിന്നു. എന്നിട്ട് നോക്കി നോക്കിയപ്പോ എന്നിട്ട് കയ്യോ ഒന്ന് തൊട്ടു എന്ന് പറയണം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ. അതോടുകൂടി എന്താണ്ടായ രാധാറാണി കണ്ണു തുറന്നു. രാധാറാണിക്ക് എന്താ വേണ്ടത്, ആദ്യം എനിക്ക് കൃഷ്ണനെ കാണണം, എന്റെ പ്രയേശ എന്റെ നാഥനെ കാണണം, അതാണ് എനിക്ക് ആവശ്യം.
അങ്ങനെ കണ്ടു തുറന്നു എന്ന് പറഞ്ഞു. അതോടുകൂടി അവിടെ ആ ഉത്സാഹമായി, എല്ലാവർക്കും ഉത്സാഹമായി. പിന്നെ വലിയ സദ്യയും കാര്യം തീരുന്നതൊക്കെ അപ്പോൾ ശ്രീകൃഷ്ണന്റെ സ്പർശനമാണ് അവിടെ വേണ്ടത്. ഇതാണ് രാധാറാണിയുടെ തുടക്കം. രാധാറാണി ഈ ഭൂമിയിൽ ഭൂമിയിൽ വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു ശേഷം പിന്നെ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പോ നമ്മൾ സാധാരണ നമ്മൾ പറയാറുണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിലും പരമ ഉന്നതനായിട്ടുള്ള സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് അല്ലെ, ഉത്തമ പുരുഷനാണ്. മലയാളത്തിൽ വേറൊന്നും പറയുന്നു പരമ ദിവോത്തമ കൃഷ്ണൻ, ചിലതൊന്നും വരില്ല. പരമ ദിവോത്തമ കൃഷ്ണനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. നമുക്കറിയാം അതാരാ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ആചാര്യന്മാര് പറഞ്ഞിട്ടുണ്ട്, പുരാണങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ട്? ബ്രഹ്മാവ് പറഞ്ഞിട്ടുണ്ട്, ഈശ്വര പരമാകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിയർ ആദ്യ ഗോവിന്ദ സർവകാരണകാരണം. എല്ലാ കാരണങ്ങളുടെയും കാരണക്കാരൻ ശ്രീകൃഷ്ണനാണ്, ഗോവിന്ദനാണ്. ശാശ്വതമായ സത്തയുടെയും ജ്ഞാനത്തിന്റെയും ആനന്ദത്തിന്റെയും മൂർത്തിമത് ഭാഗമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെന്നാ നമുക്ക് മനസ്സിലായി, പുരാണങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആചാര്യന്മാര് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹത്തിന് ചില ശക്തികളുണ്ടെന്ന് നമുക്ക് അറിയാം അല്ലെ. ബാഹ്യശക്തി, ആന്തരിക ശക്തി, നമ്മളൊക്കെ ആണെങ്കിൽ തടസ്സ ശക്തി, ഇതൊക്കെ നമ്മൾ ഈ മൂന്ന് ഇതിനെപ്പറ്റി നമ്മൾ പറ്റി. ആന്തരിക ശക്തി എന്ന് പറയുമ്പോൾ അത് അതാരാണ്, രാധാരാണിയാണ് ആന്തരിക ശക്തി, മനസ്സിലായി. അപ്പൊ മറ്റേ ബാഹ്യശക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൗതിക ലോകം അങ്ങനെ ഇതൊക്കെ ആയിട്ട് പോകും. അപ്പൊ ഈ ശക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിന് സന്തോഷം നൽകാൻ ആരെ കൊണ്ട് സാധിക്കും? ശ്രീകൃഷ്ണ ഭഗവാന് സന്തോഷം നൽകണമെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള ആരെങ്കിലും ഒരാളുണ്ടായിരിക്കണം, എങ്കിലേ സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ സ്വയം തന്നെ തീരുമാനിക്കണം അല്ലെ. നമ്മളിപ്പോ സാധാരണ ഞാൻ ഒരു ചെറിയൊരു ഇത് പറയാം, നമ്മളിപ്പോ ഒരാൾക്ക് ഒരു ഷെയ്ക്ക് നമ്മൾ ഷെയ്ക്കാൻഡ് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഷെയ്ക്കാൻഡ് കൊടുത്തൊക്കെ കാര്യമുണ്ടോ? ഞാൻ എന്റെ രണ്ട് കൈയും പിടിച്ചൊരു ഷെയ്ക്കാൻഡ് ഷെയ്ക്കാൻഡാവൂല, എനിക്കത് ഒരു ഒരു അനുഭവം ഉണ്ടാവില്ല, എന്നുവെച്ചാൽ ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവില്ല. അതേസമയം വേറൊരാളൊക്കെയാണ് ഞങ്ങൾക്ക് ക്ഷയിക്കാണ്ട് കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലതും നമുക്ക് അദ്ദേഹമായിട്ട് സംസാരിക്കാതെ തന്നെ പലതും നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കും അല്ലേ. സന്തോഷം, മറ്റുള്ള എല്ലാ കാര്യങ്ങളും ആ ക്ഷയിക്കാണ്ടോടുകൂടി നമുക്ക് നേടാൻ സാധിക്കും. എന്നുപോലെ ഇപ്പൊ ഭഗവാൻ ഒറ്റയ്ക്കണം, ഭഗവാൻ സന്തോഷിക്കുന്ന വേറെ ആരെങ്കിലും വേണം. അപ്പൊ അങ്ങനെ വരുമ്പോ രാധാറാണി ഭഗവാനിൽ നിന്നുണ്ടായതാണ് നമ്മൾ മനസ്സിലാക്കണം, മനസ്സിലായി. രാധാറാണി ഭഗവാനിൽ നിന്ന് വന്നാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ശക്തിമാനാണെങ്കിൽ രാധാറാണി ശക്തിയാണ്, അതാണ്. അപ്പോ രാധാറാണിയാണ് ശക്തി. അപ്പോ രാധാറാണിയിൽ കൂടിയാണ് ഭഗവാൻ സന്തോഷം കിട്ടുന്നതെന്നാണ് പറയുന്നത്. അപ്പോ ശ്രീകൃഷ്ണ ഭഗവാൻ സന്തോഷം കൊടുക്കുന്നത് രാധാറാണിയാണ്. രാധാറാണി നമ്മൾ വേറൊന്നും കൂടി പറയും, ഗ്ലാദിനി ശക്തി എന്നും കൂടി പറയും. നമ്മൾ മൂന്ന് ശക്തികൾ നമുക്കുണ്ട്, ഗ്ലാദിനി, സന്ധി, പിന്നെ പ്രഭു സന്ധി. അപ്പൊ ഇതിനുണ്ട് ഗ്ലാദിനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഹ്ലാദം പകർന്നതാണ്. ഗ്ലാദിനി സന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനവും അതൊക്കെ തരുന്ന മറ്റുള്ള അടുത്തേതാ സന്ധിനി, അതാണ് മറ്റുള്ള എന്താ പറയുക ഈ വൃന്ദാവനം അങ്ങനെയുള്ള ആ ഇതൊക്കെ ഉണ്ടല്ലോ, ഗോലോകം വൃന്ദാവനം അതിനൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഈ ഗ്ലാദിനി ശക്തിയിൽ കൂടിയാണ് നമുക്ക് രാധാറാണി ശ്രീകൃഷ്ണ ഭഗവാന് ആനന്ദം നൽകുന്നതെന്നാണ് പറയുന്നത്. അപ്പോ അവിടെ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു ശ്രീകൃഷ്ണ ഭഗവാന് തുല്യമായിട്ടുള്ള ഒരാളുണ്ടാവണം എന്നാണ് പറഞ്ഞത്. അത് ആരാണ്? നമുക്ക് രാധാറാണി. അപ്പോ നമ്മള് രാധാറാണിയെ വേറെ ഒന്നായിട്ട് നമ്മൾ കണക്കാക്കാനില്ല, ഭഗവാന് തുല്യമാണ് എന്നാണ്. കാരണം ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ നാമവും ഭഗവാന്റെ രൂപവും ലീലകളും ഇതെല്ലാം ഒന്നും വ്യത്യാസമില്ല. എന്നുപോലെ തന്നെ രാധാറാണിയും, കാരണം എന്താ വെച്ചാൽ രാധാറാണി ഭഗവാനിൽ നിന്ന് വന്നതാണ്. അതുകൊണ്ട് രാധാറാണി നമുക്ക് വേറെ കാണാനില്ല, അതൊക്കെ രണ്ടും എല്ലാം ഒന്നാണെന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ചൈതന്യ ചരിതാമൃതത്തിൽ എന്ന് പറയുന്നുണ്ട്, നമ്മൾ ഇന്നും ഭാഗ കാലത്ത് ഭാഗവതം കേട്ടില്ല, ആ ശ്ലോകാവതി പറഞ്ഞ പോലെ സുചാരി മാതാജി പറഞ്ഞു. അപ്പൊ ശ്രീകൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി ഒരു ശ്ലോകം അതിൽ പറയുന്ന ചൈതന്യ ചരിതാമൃതത്തിൽ എന്താണെന്നറിയാമോ? രാധാപൂർണ ശക്തി കൃഷ്ണപൂർണ ശക്തിമാൻ ദിവസ്തു ഭേദനഹി ശാസ്ത്രേന പരമാൺ എന്ന് പറഞ്ഞാൽ, രാധാപൂർണ ശ്രീകൃഷ്ണ ഭഗവാൻ ശക്തിമാനാണെങ്കിൽ രാധാ പൂർണ്ണമായിട്ടുള്ള ശക്തിയാണ്
അതില് ഒന്നിലും വകഭേദം ഇല്ലാതെ രണ്ടും ഒന്നാണെന്ന് നമ്മൾ കാണുന്നതാണിത്. അപ്പോ അതാ അതിന്റെ ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്. അപ്പൊ ശാസ്ത്രം തന്നെ പറയുന്നത് ആ അതില് യാതൊരു വ്യത്യാസവും ഇല്ല എന്ന് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി ചൈതന്യ ചരിതാമൃതത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന് തെളിവുണ്ട്. നമുക്ക് ഇതിനുള്ള തെളിവുകളും മറ്റുള്ള ശാസ്ത്രങ്ങളിൽ നമുക്ക് പല സ്ഥലത്തും ഈ ബ്രഹ്മസംഹിതയിൽ തന്നെ ആദ്യത്തെ ശ്ലോകത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇതെല്ലാം ഈ ഇതിനാണ്. പിന്നെ ഇവരെന്തിനാ ഇവര് ഭൂമിയിൽ എന്തിനാ വന്നേന്ന് ചോദിക്കും. രണ്ടുപേരും കൂടി ഇന്ന ഭൂമിയിൽ വന്ന് അവര് തമ്മിൽ തമ്മിൽ ആനന്ദം പ്രകടമാക്കാനും അത് അനുഭവിക്കാനും വേണ്ടി. പിന്നെ വേറൊരു കാര്യമുണ്ട് അതിന്റെ പിന്നില്. അതെന്തിനു വെച്ചാൽ നമ്മൾ നമ്മളെ പോലുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് അത് കണ്ട് ആനന്ദിക്കാനും കൂടുതൽ ശ്രീകൃഷ്ണ ഭഗവാനിലും രാധാറാണിയിലും നമുക്ക് ആകർഷണമാവാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ കൂടുതൽ കൂടുതൽ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ വന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ എന്തിനാ ആരാധിക്കുന്നത്? തീർച്ചയായിട്ടും നമുക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ കർത്തവ്യങ്ങൾ നമ്മൾ നിർവഹിച്ചിരിക്കണം. അല്ലാതെ നമുക്ക് പറ്റില്ല. അപ്പൊ അതിന് അതിനുള്ള ഒരു അവസരം കൂടിയാണ് ശ്രീകൃഷ്ണ ഭഗവാനും ശ്രീ രാധാരാണിയും ഭൂമിയിൽ വന്ന് അവരുടെ ലീലകളെ കാണിച്ചതും നമ്മളതിൽ ആകർഷകരായതും. നമ്മളെ കുറിച്ച് നമ്മളെ എത്ര പേരവിടെ ഇരിക്കുന്നത്? എല്ലാവരും തന്നെ രാധാരാണിയും ശ്രീകൃഷ്ണ ഭഗവാനെയും ആരാധിക്കാൻ തയ്യാറാണ് അല്ലേ? പിന്നെ അടുത്തൊരു ചോദ്യം പറയുന്നത് പിന്നെ ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഇവരും എന്തുകൊണ്ട് വിവാഹം കഴിച്ചില്ല എന്നാണ്. രാധാറാണിയും ശ്രീകൃഷ്ണ ഭഗവാൻ എന്തുകൊണ്ട് വിവാഹം കഴിച്ചില്ല? ആ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ രുക്മിണി സത്യവാൻ ഇവരൊക്കെ ഇവിടെ പോകും. അപ്പൊ അതിന്റെ വ്യത്യാസം എന്താണ്? അപ്പൊ പറയുന്നത് ശാസ്ത്രങ്ങളിൽ പറയുന്നത് ഇവർ രണ്ടുപേരും വിവാഹം കഴിച്ചിരുന്നു ചെറുപ്പത്തിലെ. ഭാണ്ഡീര വനത്തിൽ വെച്ച് ഇവരെ ഇവര് വിവാഹം കഴിച്ചിരുന്നു. അത് വിവാഹം നടത്തി കൊടുത്തത് ബ്രഹ്മാവ് ഹരിവോ. ഞാൻ പറയേണ്ട അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ബ്രഹ്മാവനം നടത്തി കൊടുത്തത് ഇതൊക്കെ വളരെ ഗോപ്യമാണ്. അങ്ങനെ ആർക്കും അറിയൊന്നുമില്ല. വളരെ തുച്ഛം പേരൊക്കെ അറിയുള്ളൂ. പിന്നെ ഭാഗവതം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്തെങ്കിലും കമന്റ്സ് നമ്മൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ശാസ്ത്രങ്ങൾ വായിച്ചിട്ട് എന്തെങ്കിലും പറയാവൂ, അല്ലെങ്കിൽ തെറ്റിപ്പോവും. പക്ഷെ അതുകൊണ്ടാണ് പറയുന്നത് ഭാഗവതം വായിക്കുക, ആദ്യം ഭഗവത്ഗീത പഠിക്കുക, അതിൽ കൂടെ ഭാഗവതം വായിക്കുക, എല്ലാ ശാസ്ത്രങ്ങളും മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കമന്റ്സ് നമ്മളിപ്പോ കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്തുണ്ട്? അല്ലെങ്കിൽ അത് തെറ്റായിപ്പോ. അതുകൊണ്ട് നമ്മള് പഠിപ്പിക്കുന്ന എന്താണ്? ശ്രീല പ്രഭുവാദം എന്തു പറഞ്ഞു അത് പറയാനോ പറയാം. ഇവിടെ വന്നിരുന്നിട്ട് ഇത് ശരിക്കും പറഞ്ഞ ഈ ആസനം ചെയ്യാൻ ഭാഗവതാസനല്ല, എന്താണ്, വ്യാസാസനല്ല, ഭാഗവതാസനമാണ്. കാരണം എന്താന്ന് വെച്ചാല് വ്യാസാസനം ചെയ്യാൻ പിന്നെ ആചാര്യന്മാരൊക്കെ ഇരിക്കുന്നത്. നമ്മളൊക്കെ തുച്ഛം, നമ്മളൊക്കെ ബിഗിനേഴ്സാണ്, തുടങ്ങുകയാണ്. എന്തെങ്കിലും അവരുടെ അനുഗ്രഹം കൊണ്ട് എന്തെങ്കിലും പറയുന്നു എന്നുള്ളത് ഈ പോസ്റ്റ്മാന്റെ ജോലിയാണ്. അവിടെ നിന്ന് കേട്ട് ഇവിടെ നിന്ന് കേട്ട് അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ വിളമ്പി കൊടുക്കണം. അതാണ്. അപ്പൊ നമ്മളിരിക്കുന്ന ഭാഗവതാസനത്തിനാണ്. വ്യാസാസനം മറ്റേ വലിയ വലിയ ഭക്തന്മാരും വരും അവരൊക്കെയാണ്. അപ്പോ ഇതില് ഞാൻ നേരത്തെ പറഞ്ഞോളും ശ്രീകൃഷ്ണ ഭഗവാന്റെ രാധാരാണിയുടെ വിവാഹം നടന്നു എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ കുട്ടികളായിരിക്കുമ്പോഴാണ്, വളരെ കൊച്ചു കുട്ടികളായിരിക്കുമ്പോഴാണ് അങ്ങനെ നടന്നത്. പിന്നെ രാധാറാണിയെ പറ്റി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് രാധാറാണി ഇതൊക്കെ ഭാഗവതി പറഞ്ഞിട്ടില്ല. രാധാറാണി ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വൃന്ദാവനത്തിലെ ഭക്ത ചൂടാമണി എന്നാണ് രാധാറാണിയെ പറ്റി പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ബ്രജഭൂമിയിലെ കിരീടമാണെന്നാണ്. ഈ രാധാറാണി ഒഴിപ്പിച്ച വേറെ വൃന്ദാവനം ഇല്ല. രാധാറാണി നമുക്ക് ഒഴിപ്പിക്കാൻ അത് മാറ്റി നിർത്താൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്നാ പറയുന്നത്. ബ്രജഭൂമിയിലെ കിരീടമാണ്. അപ്പോ ആ സാധാരണ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വലിയ വലിയ രാജാക്കന്മാരുടെ ചക്രവർത്തിമാരുടെയൊക്കെ രാജ്യത്തിന് പറയുന്നത് ചെയ്യാൻ കിങ്ഡം എന്ന് പറയും അല്ലെ. കിങ്ഡം എന്ന് വെച്ചാൽ രാജാവിന്റെ ചക്രവർത്തിമാരാണ് അവരുടെ കിങ്ഡം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്ന ആചാര്യന്മാർ പറയുന്ന കിങ്ഡം അല്ല ക്യൂണ്ടം എന്ന് പറയുന്ന ക്യൂണ്ടം എന്ന് ചെയ്യാൻ അവിടെ ക്യൂണ്ടം എന്ന് ചെയ്യാൻ രാധാരാണിയാണ് അവിടെ പ്രാധാന്യം. കിങ്ങനല്ല, മനസ്സിലായോ? അവിടെ ക്യൂനാണ് വെച്ചാൽ വൃന്ദാവനത്തിലെ റാണിക്കാണ് അവിടെ പ്രാധാന്യം. അതുകൊണ്ട് കിങ്ഡം എന്ന് പറയണമെന്ന് പറയുന്നത്. അതേപോലെ തന്നെ രാധാരാണിയുടെ പേരെന്താ? വൃന്ദാവനേശ്വരി, മാധുരി, മധുരി, അങ്ങനെ കുറെ പേരുകളുണ്ട്. അനവധി പേര്, ഞാൻ പേരൊന്നും ഓർക്കണില്ല, അനവധി പേരുകളുണ്ട് വൃന്ദാവന്റെ റാണിക്ക്. അതേപോലെ ഭഗവാന്റെ പേരെന്താണ്? ഭഗവാന്റെ മദൻമോഹൻ എന്ന് നമ്മൾ വിളിക്കും അല്ലേ. മദൻമോഹൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ആയിരം ആയിരം കാമധന്യന്മാരെയും കൂടി ആകർഷിക്കുന്ന തരത്തിലുള്ള ആ ഭംഗിയും ആ ആകൃതിയും ആ ഇതെല്ലാം ഉള്ളതാണ് ശ്രീകൃഷ്ണ ഭഗവാൻ.
അപ്പോ അങ്ങനെയുള്ള ശ്രീകൃഷ്ണ ഭഗവാനെ മോഹിപ്പിക്കുന്നതാണ് രാധാരാണി. അപ്പൊ രാധാരാണിയുടെ പേരെന്താ? മദൻ മോഹൻ മോഹിനി. ഒക്കെ പറയുന്ന മോഹിനി. ശ്രീകൃഷ്ണ ഭഗവാനെ മോഹിപ്പിക്കുന്നതാണ് രാധാരാണി. അപ്പൊ അവരുടെ സ്ഥാനം എവിടെയാണ്? ടോപ്പ് മോസ്റ്റ്. ഭഗവാനേലും മേലെയാണ്, നമ്മളത് മനസ്സിലാക്കണം. ഭഗവാനേലും മേലെ. അതല്ലേ നമ്മള് വ്യാസദേവൻ ഭാഗവതത്തിൽ രാധാരാണിയെ പറ്റി വളരെ ചുരുക്കേ പറഞ്ഞിട്ടുള്ളൂ, കുറച്ച് സ്ഥലത്തെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ആചാര്യന്മാരെ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, വ്യാസദേവൻ എവിടെ ശ്രീ 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 എന്ന് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ രാധാരാണി എന്ന് പറയുന്നത്. എവിടെ ശ്രീ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, അത് രാധാരാണി പറ്റിയാണെന്ന്. കാരണം അദ്ദേഹത്തിന് പറയാനായിട്ട് അത് ചില ബുദ്ധിമുട്ടാകുന്ന നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത്ര അത്ര ഗോപ്യമാണ്, അത്ര സീക്രട്ടാണ്, അത്ര പ്രധാന അല്ലെ അല്ലെ പ്രഭു. നമുക്ക് വ്യാസദേവൻ രാധാരാണിയെ പറ്റി കൂടുതൽ പറയാത്തത് വേറെ എന്തോ പല കാരണങ്ങൾ കൊണ്ടാണ് അദ്ദേഹത്തെ അത് പറയാതിരുന്നത്. എന്റെ അഭിപ്രായത്തിൽ ഞാൻ എനിക്ക് തോന്നിയത് ശരിയാണെന്ന് അറിയില്ല, രാധാറാണിയെ പറ്റി ഇത്രയും പൂഴ്ത്തി പറയുമ്പോൾ ഭഗവാനെ പറ്റി താഴ്ന്ന് പറഞ്ഞു എന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിന് വരുമെന്ന് ചേർത്തിട്ടായിരിക്കാം. ശരിയാ, ഞാൻ എന്റെ തോന്നലാണ് ഞാൻ പറഞ്ഞേട്ടോ, അത് ശരിയാവാൻ സാധ്യതയില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇങ്ങനെ ശ്രീന്ന് എവിടെ ഉണ്ടോ അവിടെയൊക്കെ രാധാറാണി ഉണ്ടെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അങ്ങനെ പിന്നെ ഇനിയുള്ളതാണ് നല്ല രസമുള്ള ഒരു കഥയാണ് കേട്ടോ. ഞാൻ സമയം 5 മിനിറ്റ് കൂടുതലായി, ഒരു 5 മിനിറ്റ് കൂടി ഞാൻ എടുക്കട്ടെ. അതുപോലെ ഹരി കൃഷ്ണ. അപ്പോ പ്രഭാത ഒരു പ്രഭാഷണം നടത്തിക്കൊണ്ട് അതിന്തിമേ പത്താതേക്കാം. അപ്പൊ പ്രഭാതിന്റെ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു. പ്രഭാതിന്റെ പ്രഭാഷണം വെച്ചാൽ അത് അവർക്ക് ടൈം ഒരു 26 മിനിറ്റാണ് സമയം ഈ ക്ലാസ്സിന് കൊടുത്തിരുന്നത്. ചെയ്യാൻ അങ്ങനെയാണ് അതായത്. അപ്പൊ ഇദ്ദേഹം പ്രഭാഷണം ചെയ്ത് 25 മിനിറ്റും ഭഗവാനെ ക്ലോറിഫൈ ചെയ്തുകൊണ്ടാണ്, ഭഗവാനെ കീർത്തിപ്പെടുത്തുകൊണ്ട് ക്ലാസ് എടുത്തു 25 മിനിറ്റ്. അപ്പോ ആൾക്കാരൊക്കെ അന്താളിക്കാൻ, ഇതെന്താണ് ജന്മാഷ്ടമിയാണോ അതോ ജന്മാഷ്ടമി മഹോത്സവമാണോ അതോ രാധാഷ്ടമി മഹോത്സവമാണോ ഏതാണ്, അവർക്ക് സംശയമാണ്. അവർ അത് ഈ 25 മിനിറ്റ് കഴിഞ്ഞപ്പോ അദ്ദേഹം പറയാണ്, ഇങ്ങനെയുള്ളൊരു ഭഗവാനെ കൺട്രോൾ ചെയ്യുന്നതാണ് രാധാറാണി എന്ന്. ഇങ്ങനെയുള്ള ഭഗവാനെ നിയന്ത്രിക്കുന്നതാണ് രാധാറാണി. അപ്പൊ രാധാറാണിയുടെ സ്ഥാനം എന്തെങ്കിലും നോക്കും. ഏകദിൻ പ്രഭുവാദിയൊക്കെ ക്ലാസ്സിൽ എത്താത്ത ക്ലാസ്മേറ്റ് പറ്റാത്ത കംസക്കം ഒരു 26 മിനിറ്റ് ക്ലാസ് ഹൈ തോ ഉസ്മേ ക്യാ ഹോ ഗയാ, 25 മിനിറ്റ് ഭഗവാൻ കാ ഗ്ലോറിഫൈ കർക്കെ 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 ക്ലാസ് ഹോ ഗയാ. ആ കുച്ച് ബോൽത്താ നീ ഭഗവാൻ ഗ്ലോറിഫൈ കർത്ത തോ ലോ സോച്ചന ലേക്കാ ഈ ജന്മാഷ്ടമി ക്യാ രാധാഷ്ടമി തോ ആക്രമം ഭഗവാൻ ശ്രീ പ്രഭുവാദ് ബോൽത്ത ഐസാ ഐസാ ജോ ഹൈ ശ്രീകൃഷ്ണ ഭഗവാൻ ഹൈ ഉൻകോ കൺട്രോൾ കർണേ വാലാ ഹൈ രാധാറാണി. तो राधा रानी का पोजीशन किधर है आप लोग सोचो, कितना टॉप में, टॉप मोस्ट है उनका. तो ऐसा बात है. तो और दूसरा बात क्या है, हम लोग को सब गौड़िया गौड़िया बोलता है. गौड़िया का मतलब क्या है, राधा रानी को जो आराधना करते हो गौड़िया होता है नहीं. गौड़िया अपने को बोलते गौड़िया माधव ब्रह्म गौड़िया माधव संप्रदाय, ഉസി പരമ്പര മേ ഹം ലോഗ് ആതേ. തോ ഈ ഗൗഡിയ ഗൗഡിയ ബോലേഗാ തോ പരം ഗൗരി കോ ജോ ആരാധന കർതേ ഉസ്കോ ഗൗഡിയ ബോൽതേ, ആ ഉസ്കോ ഗൗഡിയ ബോൽതേ. തോ സോ ഇസ്കാ മത്ലബ് യേ ഹൈ, ജോ പരം ഗൗരി കോ ആരാധന കരേഗാ ജോ ഗൗഡിയ ഗൗഡിയ ലോഗ്തേ. ഇസിലിയേ ഹം ലോഗ് പ്രഭുവാദിനെ നമുക്കോ ഈ ഗൗഡിയ സമ്പ്രദായം നമ്മളെ ഈ സമ്പ്രദായത്തിലാണ് നമ്മളെ കൊണ്ടുവരുന്നത്, നമ്മളെ ഇത് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പൊ ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, രാധാറാണിയുടെ കാര്യമാണ്. രാധാറാണി രാധാറാണിയെ നമ്മൾ എങ്ങനെ തൃപ്തിപ്പെടും, ഞാൻ നേരത്തെ പറഞ്ഞു രാധാറാണി എങ്ങനെ തൃപ്തിപ്പെടുത്താം. ഞാൻ അത് ഒന്നുകൂടി പറയണം, രാധാറാണിയെ തൃപ്തിപ്പെടുത്താൻ ഒരേ ഒരു വഴിയുള്ളൂ, ശ്രീകൃഷ്ണ ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യുക. ശ്രീകൃഷ്ണ ഭഗവാൻ ജോ രാധാറാണിക്കോ ഹം ഖുസ് കൈസാ കരേഗാ, ഭഗവാൻ കാ കീർത്തി കരേഗാ, ഭഗവാൻ കോ കീർത്തി കരേഗാ, ജിത്ന കീർത്തി കരേഗാ വോ ബോൽത്തെ വോ ഇത്ര സുനനെ സേ ഉസ്കോ ബഹോ ജാ ജാതേ ബോൽത്തെ രാധാറാണി. ആ തോ ഉസി വഹി ചാഹിയേ, ഹംകോ ഭി ക്യാ ചാഹിയേ, രാധാറാണി കാ ബ്ലെസ്സിംഗ് കൃപ ചാഹിയേ. തോ ഇസിലിയേ ഹം ലോഗ് ക്യാ കർനേഗാ,
Krishna. Bolo Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare. Kab kidhar bhi jao, itna ye chanting hoti rahega. Bada ye evada poonga chanting aur kaashi hai mila. Free aata hoga to nahi, aur paisa hi chalu mila le. Aur paisa, kuch paisa ka zarurat nahi hai. जितना आप कर सकते कर लो, किधर भी जाओ करो, किसी को भी दे दो ये महामंत्र, मुश्किल नहीं। तो यही हमको इस राधा रानी का ये राधाष्टमी में हम लोग यही करने का है। आज से जो भी आदमी जब नहीं करते चैंटिंग नहीं करते, आज से शुरू करो राधा रानी के लिए, उसका तृप्ति के लिए, उसका उस खुशी के लिए। वो राधा रानी खुश हो जाएगा, हमको श्री कृष्ण भगवान मिलेगा। राधा रानी अत्राणो तृप्तराउन अन्नेरम नमक भगवाने किट्टम भगवाने किट्टान। പിന്നെ നമ്മൾ പ്രഭുവാദ് പഠിപ്പിച്ചിരിക്കുന്ന ഗുരുക്കന്മാരിൽ കൂടെ ആചാര്യന്മാരിൽ കൂടെ പ്രഭുവാദിനെ പ്രഭുവാദിൽ കൂടെ നമുക്ക് ശ്രീകൃഷ്ണ ഭഗവാനെ സമീപിക്കാൻ സാധിക്കും। ഭഗവാന്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ പ്രേമം ആ സ്നേഹം നമുക്ക് സമ്പാദിക്കാൻ സാധിക്കും। ഹരേ കൃഷ്ണ, ഇത്രയേ ഉള്ളൂ പറയാനായിട്ട്। ഇത്രയും നേരം ഞാൻ പറഞ്ഞ് കേട്ടിരുന്നതിന് നന്ദി, നമസ്കാരം। മനസ്സിലായില്ല, ചോദിച്ചു മനസ്സിലായില്ല। പറയുന്നത് രാധയെ സർവ് ചെയ്യാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, ഈ പറഞ്ഞില്ലേ? പക്ഷെ ശ്രീകൃഷ്ണ ഭഗവാൻ ഗുരുവിനെ സേവിക്കാൻ പറഞ്ഞിരുന്ന എന്താണ് കാരണം? ഗുരുവിൽ കൂടെ നമുക്ക് അവിടെ പോകാൻ പറ്റുള്ളൂ, ഗുരുവിൽ കൂടെ രാധാരാണി ചെയ്യും, പിട്ടിവിനാണ്, രാധാരാണിയെ സേവിക്കാൻ നമ്മൾ ഗുരുവിൽ കൂടെയാണ് പോയത്. നമ്മുടെ ആചാര്യപാദ ഗുരുമഹാരാജ് പിന്നെ രാധയാണ് വരുന്നത്, അങ്ങനെയാണ് ശ്രീകൃഷ്ണ ഭഗവാനിലേക്ക് പോകുന്നത് അല്ലേ? അപ്പോ ഗുരു ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു വെച്ചാൽ ഗുരുവിനെ ആരാധിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവാണ് നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഏറ്റവും അടുത്ത ഗുരുവാണ്. ഗുരുവിൽ കൂടെ നമുക്ക് രാധാ, രാധയിൽ കൂടെ ശ്രീകൃഷ്ണ ഭഗവാൻ. മനസ്സിലായോ? ഹരേ കൃഷ്ണ. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ എന്ന് പറയുന്നത് രാധാ, രാധയുടെ ഹരേ കൃഷ്ണ, ഹരേ. അതെന്ന് വെച്ചാൽ നമ്മള് പറയുന്നത് കൃഷ്ണന്റെ നാമന്റെയും കൂടുതൽ നമ്മൾ ഹരേന്നാ വിളിക്കുന്നത്, രാധേ 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 എന്നാ വിളിക്കണേ എന്നാ പറയുന്നത്. ഇപ്പൊ ഹരേകൃഷ്ണ മഹാമന്ത്രത്തിൽ കൂടുതൽ ഹരിയാണ് അധികം വരുന്നത്. അപ്പോ അതെന്ന് വെച്ചാൽ ആ പൊട്ടൻസിയാണ് രാധയുടെ, ആ പൊട്ടൻസി കൂടെ നമ്മള് രാധയെ സ്മരിക്കുന്നതാണ്. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഭാഗവതത്തിലുണ്ട്, എവിടെ ഉണ്ട് വായിച്ചതായിട്ട് എനിക്ക് ഓർമ്മ. ഗ്രന്ഥസംഹിതയല്ല, നമ്മുടെ ഭാഗവതത്തിൽ തന്നെ നമ്മൾ അത് എവിടെയാന്ന് വെച്ചെങ്കിൽ എനിക്ക് കറക്റ്റ് ആയിട്ട് പറയാറില്ല. പാണ്ഡ്യലവനത്തിലുണ്ട്, അത് പാണ്ഡ്യലവനത്തിൽ കൊച്ചു കുട്ടികളായിരിക്കുമ്പോ അത് ബ്രഹ്മാവ് വന്ന് ചെയ്ത് നടത്തി കൊടുക്കുന്നതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്, കേട്ടിരിക്കുന്നത്. പിന്നെ കൃഷ്ണൻ ഉണ്ടെങ്കിൽ രാധ വേണല്ലോ, രാധയില്ലാണ്ട് കൃഷ്ണൻ ഇല്ല. ഗൗരലീല, ഗൗരലീല എന്ന് വെച്ച് കഴിഞ്ഞാല് വനമാല പ്രഭു അഞ്ചു മിനിറ്റ് മുന്നിൽ തരുവോ? ഗൗരലീല എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പഞ്ചതത്വത്തില് ചൈതന്യ മഹാപ്രഭു, നിത്യാനന്ദ പ്രഭു, അദ്വൈതൻ, ഗദാധരൻ. ഗദാധരൻ ആരാണ്? രാധാരാണിയാണ് അല്ലെ, ഗദാധരൻ ശിവാസൻ. അപ്പോ ഗദാധരൻ എന്ന് പറഞ്ഞാൽ രാധാരാണിയാണ്. അപ്പോ ഈ രാധാരാണി, ഈ ഗദാധര പ്രഭു ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന് ഗുരുവായിട്ട് ഇദ്ദേഹത്തിന് ആരാണ് ഒരാൾ കൊണ്ടായത്, പേര് ഞാൻ പറഞ്ഞു. അല്ല, അത് ഗുരുവാണ്, അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോയത് മുകുന്ദ സാരി മുകുന്ദൻ കൊണ്ടുപോയി. മുകുന്ദൻ കൊണ്ടുപോയപ്പോ പുണ്ഡരീകൻ, അദ്ദേഹം ഇരിക്കണ കണ്ടപ്പോ തന്നെ അദ്ദേഹം വലിയ സിൽക്കിന്റെ ഡ്രസ്സും മറ്റതും മറിച്ചും വളരെ
വളരെ പോഷായിട്ടാണ് അദ്ദേഹം ഇരിക്കുന്നത്, ആസനത്തിൽ ഇരിക്കുന്നതും. ഇതൊക്കെ കണ്ടുകഴിഞ്ഞപ്പോ ഗദാധര പ്രഭുവിനെ ഒരു മടിയായി. ഇത്രയും വലിയൊരു ഗുരുവിന്റെ അടുത്താണ് എന്നെ കൊണ്ടുവന്ന്, ഇങ്ങനെ ഇരിക്കുന്ന ആളെ ഞാൻ ഇങ്ങനെ ഗുരുവായിട്ട് കണക്കാൻ സാധിക്കുക എന്നാ ചോയ് പറയാണ്. അങ്ങനെ ഇരിക്കുമ്പോ ഈ മുകുന്ദദാസൻ ഭാഗവതത്തിലെ ഒരു ശ്ലോകമാണ് ചൊല്ലണം. ഭാഗവതത്തിൽ ശ്ലോകത്തില് ആ ശ്ലോകം ഞാൻ എഴുതിയിട്ടില്ല, ഓർമ്മയില്ലാതെ. ആ ശ്ലോകം ചൊല്ലി കഴിഞ്ഞപ്പോ അതെങ്ങനെ ചെയ്യാം, ശ്രീകൃഷ്ണ ഭഗവാനെ ഗ്ലോരിഫൈ ചെയ്യുന്നതാണ്, അത് അങ്ങേറ്റം ഗ്ലോരിഫൈ ചെയ്യുന്നതാണ് ആ ശ്ലോകം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ പുണ്ഡരീകൻ ബോധം കെട്ടു വീണു എന്നാണ് പറയണത്. അദ്ദേഹത്തിന് ബോധമില്ലാണ്ടായി. പിന്നെ ആ മറ്റുള്ള ഭാവങ്ങളൊക്കെ കാണിക്കാൻ തുടങ്ങി, വേർക്കുക, രോമാഞ്ചം കൊള്ളുക, അങ്ങനെ ഇതൊക്കെ ഇതൊക്കെ കണ്ടു. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പോ ഗദാധരപൂർവ്വം സന്തോഷ സമാധാനമായി എന്ന് പറയുന്നത്, ഞാൻ എത്ര വലിയൊരു മണ്ടത്തരണം, ഞാൻ ഇത്ര വിധിയാണ്, ഞാൻ ഇദ്ദേഹത്തിന് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അതാണ് ഗൗരലീല. കാരണം ഗൗരലീലോ ഗദാധരപൂർവ്വം വന്നിരിക്കുന്നത്. അത് ഞാൻ ആലോചിച്ചിട്ടോ, ഞാൻ പിന്നെ അത് കേട്ടാണ്. അപ്പോ അതൊന്നും ഇതാണ് ഗൗരലീല, ഇതാണ് പ്രധാനം. പൂതന ആരായിട്ടാ വന്നേ ഉള്ളൂ, അല്ല അല്ല മഹാബലിയുടെ റോളുണ്ടെന്ന് പറഞ്ഞു. അത് ഇനിയിപ്പോ അത് ഞാൻ ഓർത്തില്ല, ഞാൻ തീരെ ഓർമ്മ വരണില്ല കേട്ടോ. ഗൗരീലീലയില് ഇതാണ്. പിന്നെ പൂതനയുടെ ഇത് വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നല്ലോ, അത് ആർക്കെങ്കിലും അറിയാലോ. അല്ല, ഈ ഗൗരലീലയില് പൂതനാട് ഒരു വേഷമുണ്ട്, അത് അത് എന്താണെന്ന് മിനിഞ്ഞാന്ന് സർവപാലപ്പുറം പറഞ്ഞിരുന്നു, നമ്മുടെ ക്ലാസ്സിലുണ്ടായിരുന്നു ഉച്ച ക്ലാസ്സിലെ. പക്ഷെ അത് എന്താന്ന് ഞാൻ ഓർക്കണില്ല കേട്ടോ. അത് വിദ്യ ഇനിയിപ്പൊ അതാണോ എന്ന് അറിയില്ല കേട്ടോ. ഈ മുകുന്ദദത്ത പൂതനായിട്ട് വന്നിട്ട് പൂതനയാണ്, എനിക്ക് ഓർമ്മയില്ല അത്. അതല്ല, നമ്മുടെ വാട്സപ്പിൽ കാണുമ്പോ അല്ലെങ്കിൽ ഇതില്ലേ ഫേസ്ബുക്കിലുണ്ടാ കൊടുത്തിട്ടാവൂല്ലോ അല്ലെ ഇന്നലത്തെ പ്രഭു. ഒന്നും ക്ലിയർ ചെയ്ത് കൊടുത്താൽ, ഞാനത് ഓർക്കണില്ല അല്ലേ. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? പൂച്ചിനകത്ത് പൂച്ചോ ബസ് കുച്ച് ക്ലാരിഫൈ കറിനൊക്കെ കുച്ച് നെ സംജാത്തോ സംജാതയോ ഹരേ കൃഷ്ണ പ്രഭുജി. ഞാൻ ഒരു ലെക്ചറിൽ കേട്ടതായിരുന്നു, പക്ഷെ അത് കറക്റ്റ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്നുവെച്ചാൽ ഈ പ്രഭുജി പറഞ്ഞില്ലായിരുന്നു നമ്മുടെ ശ്രീ ശുഗ ഉവാച്ച എന്ന് പറയുമ്പോഴേ, ഇത് രാധാറാണിയുടെ പേര് ശ്രീ ആയിട്ടാണ് അവിടെ ഉപയോഗിക്കുന്നത്. ആ ഉപയോഗിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഈ നമ്മുടെ ശുഗം രാധാറാണിയുടെ അപ്പം രാധാറാണിയുടെ സുഖമായപ്പം ആ ശുഖം രാധാറാണിയുടെ പേരെടുത്തു കഴിഞ്ഞാൽ ഈ ഭാഗവത 7 ദിവസം കൊണ്ട് തീർക്കണമായിരുന്നു. അപ്പം പേരെടുത്ത് കഴിയുമ്പോഴത്തേക്കിനും ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിൽ അങ്ങ് പോകും. അപ്പൊ 7 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റത്തില്ല, അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ശുഗയുടെ കഥ അതിലുണ്ട്. ഭാഗവതം വ്യാസന്റെ ഭാര്യയുടെ വായയില് വായ അങ്ങനെ ഇത് വ്യാസൻ പറയുന്നത് കേൾക്കണമെങ്കിൽ വായ അടുത്തും അങ്ങനെയാണ് ശുഗദേവ ഗോസ്വാമി ഉണ്ടാവുന്നത്. 16 വർഷം ഇരുന്നു എന്നാ പറയണത്. 16 ദിവസം അദ്ദേഹം പുറത്തു വന്നില്ല. പിന്നെ ഭഗവാൻ കൃഷ്ണൻ തന്നെ വന്ന് പുറത്ത് കൊണ്ടുവരികയാണ് ഇതിനകത്ത്. പേടിക്കണ്ട, ഇവിടെ മായൊന്നും പിടിക്കില്ല, അങ്ങ് വന്നോളൂ. അതിനുശേഷമാണ് ശുഗദേവ ഗോസ്വാമി പുറത്തു വന്നതെന്നാ പറയുന്നത്. ആ പുറത്തു വന്നതോടുകൂടി അദ്ദേഹം നാട് വിടുകയാണ്, പിന്നെ അവിടെയൊക്കെ നിന്നില്ല. അച്ഛൻ വിളിച്ചിട്ട് വ്യാസം വിളിച്ചിട്ടും നിന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ നദിയില് സ്ത്രീകളൊക്കെ കുളിക്കുന്നുണ്ടായിരുന്നു, അവരൊക്കെ നത്ത് നേട്ടം ചെയ്യാൻ ആ നേക്കട്ടായിട്ട് കുളിക്കുകയായിരുന്നു. അപ്പോ വ്യാസൻ വരണ്ടപ്പോ അവർക്ക് ഒരു നാണം ഉണ്ടായില്ല. പിന്നാലും വ്യാസം വന്നു കഴിഞ്ഞപ്പോ വേഗം ഡ്രസ്സൊക്കെ എടുത്ത് അണിയാൻ തുടങ്ങിയെന്നാണ്. ഒന്ന് ആലോചിച്ചു പോകുന്നത്, അതൊക്കെ സാധാരണക്കാർക്കൊന്നും മനസ്സിലാവില്ല അല്ലേ.
വ്യാസൻ എന്താ വ്യാസൻ ഇത്രയും വലിയ ആളല്ലേ എന്ന് ചോദിക്കും പക്ഷെ വ്യാസന്റെ ആ മെറ്റീരിയൽ ഭൗതികമായിട്ടുള്ള ചില ചിന്താഗതികൾ ഉണ്ടാവും അതേസമയം ശുഭദ ഗോസ്വാമിക്ക് അതില്ല അദ്ദേഹം എക്സാൾട്ടഡ് അദ്ദേഹം എന്താന്ന് പറയാ അതിനപ്പുറമാണ് അതീന്ദ്രിയാണ് അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹത്തിനെ പറ്റി അദ്ദേഹത്തിന് ആ ചിന്ത ഉണ്ടായില്ല ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻ നമ്മൾ എല്ലാവർക്കും അറിഞ്ഞിട്ട് എല്ലാവരും പറയുന്നേ ഒരുപാട് നമ്മുടെ ആൾക്കാരൊക്കെ അവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയത്രേ ഉള്ളൂ എന്തെങ്കിലും സംശയമുണ്ടോ ആർക്കെങ്കിലും സംശയമുണ്ടോ പത്ത് മിനിറ്റാണ് എനിക്ക് തന്നെ കഴിഞ്ഞോ പത്ത് മിനിറ്റ് കഴിഞ്ഞോ അവിടെ പ്രസാദം ആയിട്ടില്ല ഓ ദാറ്റ്സ് ഓക്കെ താങ്ക് യു വെരി മച്ച് ഹരിബോൾ ഹരിബോൾ ഹരി പറഞ്ഞോ എന്തെങ്കിലും ചോദിക്കുമോ എന്നാ പറയാം ഒന്നും ചോദിക്കാനില്ല ഇപ്പൊ സമയമുണ്ട് കേട്ടോ സമയമുണ്ട് രാധാറാണിയെ പറ്റി നമുക്ക് നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും ഇതിപ്പോ അദ്ദേഹം പറഞ്ഞില്ലേ ആ തത്തയുടെ കാര്യം സുഖം അതേപോലെ അദ്ദേഹം നിങ്ങൾക്ക് എന്തെങ്കിലും പറയാണെങ്കിൽ പറഞ്ഞോളൂ നമുക്ക് ഷെയർ ചെയ്യാം അറിയാത്തവരെ നമ്മൾ ഇന്ററാക്ഷൻ എന്തെങ്കിലും ചെയ്യാല് നമുക്ക് തമ്മിൽ തമ്മിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വിജയമാതാജി എന്തെങ്കിലും ഉണ്ടാവും ഒരു പ്രാവശ്യം പറഞ്ഞാൽ മുക്തി എന്നർത്ഥം ഭയങ്കര പവർഫുൾ എന്തോ അതുകൊണ്ട് അങ്ങനെ തിരിച്ചും മറിച്ചും വേറെ പേര് ഉപയോഗിച്ചു അതിന്റെ ഇടയ്ക്ക് പിന്നെ ഭാഗവതത്തിൽ ഇടയ്ക്ക് വരുന്നുണ്ട് ഗോപികളുടെ ഹെഡ് എന്നുള്ള രീതി बात तो ठीक है लेकिन छोटा करके बोल हिंदी में बोलिए हम लोग का मालूम होगा छोटा तो क्या बात है मालूम है मतलब श्री कृष्ण भगवान जब भी श्री कृष्ण भगवान को अपन सुप्रीम बोलते हैं सुप्रीम पर्सन टू गॉड बोलते हैं क्यों अपने शास्त्र में लिखा है अपना आचार्य लोग ये लोग बताया सब लोग बताते ईश्वर परमात्मा सच्चिदानंद विग्रह अनादि राधे गोविंद सर्व कारण कारण ये तो उसको हम लोग सुप्रीम पर्सन पे गॉड बोलते हैं तो इसके लिए उसको कुछ शक्ति होते हैं ना एनर्जी होता है वो तीन तीन टाइप का एनर्जी होते हैं बाह्य शक्ति आंतरिक शक्ति नारियलों का भी उस तरफ भी गिरेगा इस तरफ भी गिरेगा बोल नहीं सकता तो उधर गिरेगा तो अच्छा है इधर गिरेगा तो माया का ये हो जाता है तो क्या हो गया ये भगवान बोलते हम शेकन देते हैं शेकन देते तो मैं एक मैं ऐसा शेकन दिया तो क्या क्या होगा कुछ नहीं उसमें कुछ कुछ फीलिंग नहीं हो कुछ कुछ भी नहीं आता अच्छा दूसरे एक आदमी को शेकन देगा तो हमारा तुम्हारा संबंध हो गया हमारे तो हम बिना बोल के भी हमारा कुछ बात शेयर कर सकते हैं नहीं बिगर बोल के हो जाता है तो इधर में ऐसा हो गया भगवान अकेला है उसको उसका आनंद मांगते तो साथ में कोई होना चाहिए ना इसीलिए उसी से राधा रानी हो गया राधा रानी पैदा हो गया।